ശില്പികൾക്കിടയിലെ സ്ത്രീ സാന്നിധ്യം. അരനൂറ്റാണ്ടിലേറെയായി ശില്പകലയുടെ വിവിധ പരിവർത്തനങ്ങളിൽ തന്റേതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ച ശില്പകലാവിദഗ്ധ അനില ജേക്കബ്. ഈ കോട്ടയം സ്വദേശിനിക്ക് ശില്പകലയോട് പ്രണയം തോന്നി തുടങ്ങിയത് ക്രാഫ്റ്റ്സിൽ നിന്നുമാണ്. ആഫ്രിക്കൻ ടോട്ടംബോൾ എന്ന ശില്പകലയിൽ നിന്നും പാശ്ചാത്യ ശില്പകലയിൽ നിന്നുമാണ് ആദ്യകാല പ്രചോദനം കൊണ്ടത്. തന്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ടെറാക്കോട്ട, സിമന്റ്, കല്ല്, ലോഹം, തടി, ചെമ്പ് തുടങ്ങിയവയിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. വിഖ്യാതനായ കലാകാരൻ KCS പണിക്കരെ മാർഗദർശിയായി കിട്ടിയതും അദ്ദേഹത്തിന്റെ ചോളമണ്ഡൽ കലാഗ്രാമത്തിൽ ഒരു ശില്പിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതും ഭാഗ്യമായി അനില കരുതുന്നു. നൈപുണ്യ മികവിന് നിരവധി അംഗീകാരങ്ങൾ അനിലയെ തേടിയെത്തി. 1965 പഠനകാലത്ത് തന്നെ ആദ്യ ദേശീയ അവാർഡിന് അർഹയായി. 1968 മദ്രാസ് സ്റ്റേറ്റ് ലളിതകലാ അക്കാദമി അവാർഡ്, 1976 കർണാടക ചിത്ര പരിഷത്ത് അവാർഡ്, 2011 ലളിതകലാ അക്കാദമിയുടെ പത്മിനി പുരസ്കാരം, 2018 കേരള ലളിതകലാ അക്കാദമിയുടെ രാജാ രവിവർമ്മ പുരസ്കാരം, അതേ വർഷം തന്നെ പ്രസിഡന്റിന്റെ പ്രഥമ വനിതാ ശില്പി പുരസ്കാരം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 8.5 അടി ഉയരത്തിലാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിൽ ശില്പം ചെയ്തിരിക്കുന്നത്. 1962 മുതൽ സ്വദേശത്തും വിദേശത്തുമായി നിരവധി പ്രദർശനങ്ങളിലൂടെയും ശില്പശാലകളിലൂടെയും അസാധാരണ കഴിവുകളുള്ള ശില്പി എന്ന ഖ്യാതി നേടിയ വ്യക്തിയാണ് ശ്രീമതി അനില ജേക്കബ്. ശില്പകലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വനിതാ രത്നത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്, ശ്രീമതി അനില ജേക്കബ്. നമസ്കാരം മാഡം. എന്താണ് ശില്പകല എന്ന് പറയുന്നത്? ശില്പകല എന്ന് വെച്ചാൽ പെയിന്റിംഗുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നമ്മളൊരു ഇമേജ് വുഡോ ഗ്രനൈറ്റോ കോപ്പർ എന്താണെങ്കിലും ഇത് ഫോഴ്സ് ആയിട്ടും വർക്ക് ചെയ്യാൻ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ നമ്മുടെ ഇമേജ് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റും. നാല് സൈഡായിരുന്നു, 3D അങ്ങനെയാണ്. പക്ഷെ പെയിന്റിംഗ് ആണെങ്കിൽ ഒരു ഫസ്റ്റ് ഫ്രണ്ട് സർഫസ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലും ശില്പകലയെ ഇഷ്ടമായി എന്നുള്ള ഒരു കാരണം അതാണ്. എൻ്റെ വർക്ക് അങ്ങനെ ഒരു ഗ്രനൈറ്റ് ആണെങ്കിലും വുഡ് ആണെങ്കിലും എല്ലാ സൈഡിലും എനിക്ക് വർക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആരാണ് ഇതിലേക്ക് മാഡത്തിനെ കൊണ്ടുവന്നത്? എന്താണ് മാഡം പഠിച്ചത്? എവിടെയാണ് പഠിച്ചത്? ആ തുടക്കകാലം എത്രാമത്തെ വയസ്സിൽ തുടങ്ങി? അതൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഞാൻ സ്കൂൾ കഴിഞ്ഞ് മദ്രാസ് കോളേജ് ഓഫ് ആർട്സിലാണ് ചേർന്നത്. അത് KCS പണിക്കരായിരുന്നു എൻ്റെ പ്രിൻസിപ്പൽ, ധനപ്പാലായിരുന്നു എൻ്റെ മാസ്റ്റർ. ഇവരുടെ രണ്ടുപേരുടെയും കീഴിലാണ് ഞാൻ സ്കൾപ്ചർ സെക്ഷനിൽ ചേർന്നിരിക്കുന്നത്. അപ്പം അത് 3+2 കൂടെ ഞാൻ ചെയ്തു. 3 കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. എന്ത് മീഡിയത്തിലാണ് ആദ്യം വർക്ക് ചെയ്തത്? ആദ്യം ക്ലേ ഉണ്ടാവും. നമ്മൾ ആദ്യം ബിഗിനേഴ്സിനെല്ലാം ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. കുറേ ഡ്രോയിങ്സ് കാണും, അതുകൂടാതെ മുഴുവനും ക്ലേയിൽ വർക്ക് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴാണ് നമ്മൾ പല മാസ്റ്റേഴ്സിൻ്റെ വർക്കൊക്കെ കാണുമ്പോൾ അത് കാസ്റ്റ് ചെയ്യാം. സിമെൻറ്റിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞാണ് നമ്മളൊരു മീഡിയത്തിലോട്ട് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വുഡായിരുന്നു. ഞാനൊന്ന് വുഡി ട്രൈ ചെയ്യാമെന്ന് ഒരു കാർപ്പൻ്റർ സെക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാ ഇപ്പം ചെയ്യുന്നതല്ല. എന്തായിരുന്നു ആ ഇൻഫ്ലുവൻസ്? ഒരു പാശ്ചാത്യ ഇൻഫ്ലുവൻസ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആരുടെ വർക്കുകളായിരുന്നു മാഡം? എനിക്കെല്ലാവരുടെ ഇതുപോലെ തന്നെ പിക്കാസോ, ഹെൻറി മൂർ ഇവരുടെയൊക്കെ ഇഷ്ടമാണ്. പിന്നെ ആഫ്രിക്കൻ ടോട്ടംബോൾ വളരെ ഇഷ്ടമായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ലൈബ്രറിയിലൊക്കെ പോയിട്ട് അവരുടെ വുഡും അവരുടെ വേ ഓഫ് ഡൂയിങ് എല്ലാം എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നി. അപ്പം ഞാൻ നമ്മുടെ രീതി, നമ്മുടെ ഇന്ത്യൻ രീതിയിൽ ഒരു ഫിഗർ ചെയ്യുമ്പോൾ ആ ആഫ്രിക്കൻ ടോട്ടംബോളിന്റെ ഒരു ഇത് ചെയ്യാൻ ഞാൻ ശ്രമിച്ചാണ് വുഡിലാദ്യം എനിക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കിട്ടിയത്. അപ്പൊ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് മാഡത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്നത്, 1965. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. ഞാനും കുഞ്ഞിരാമനും ആ സമയത്ത് സ്കൾപ്ചർ ക്യാമ്പിലായിരുന്നു മഹാബലിപുരത്ത്.
അത് ഞങ്ങളെ മദ്രാസിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു സെലക്ട് ചെയ്ത്. ബാക്കി 8 പേരും നോർത്ത് ഇന്ത്യൻസാണ്. അവനായ ഞാനായിരുന്നു അതിൻ്റെ യങ്സ്റ്റ് ആയിട്ടുള്ള ആള്. അതുകൊണ്ട് അതും ഒരു ഐഡിയ ഇല്ലെങ്കിൽ എന്നായിട്ട് ആദ്യമായിട്ട് അത്രയും ഒരു സോളിഡ് പീസ് കാണുന്നു. അപ്പം ഞാൻ തന്നെ ജെസ്റ്റിസ് പണിക്കരോട് ചോദിച്ചാൽ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്നെ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊന്ന് കാർവ് ചെയ്ത് തുടങ്ങാൻ പറഞ്ഞു. അതിനകത്ത് ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു വർക്ക് ഒരു സൈഡ് ചെയ്തപ്പോഴേ അത് എനിക്ക് തൃപ്തിയായി. അതുകൊണ്ട് ഞാൻ 2 സൈഡും ചെയ്തു, ബാക്ക് വിട്ടങ്ങനെ. അതാണ് ഇത് MH എന്നും പറഞ്ഞ് Expo 70 എക്സിബിറ്റ് ചെയ്തവർ ആ വർക്ക് ഡൽഹിയിൽ എവിടെയും ഒരു റൗണ്ട് എബൌട്ടിലത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൊണാട്ട് പ്ലേസ് കൊണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള മാഡത്തിന്റെ കോളേജ് ജീവിതം കഴിഞ്ഞിട്ട് അതിനുശേഷമാണോ ഇതിനെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത്? മാഡം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അത്രയും ഇതിനെ കുറിച്ച് അധികം അറിവില്ലാത്ത പ്രായത്തിലാണ് അവാർഡ് ലഭിച്ചത്. അത് കഴിഞ്ഞ അവാർഡ് കിട്ടുന്ന ഒരു എൻകറേജ്മെന്റ് എല്ലാവർക്കും. ഐ മീൻ എന്തായാലും നമ്മുടെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നല്ലൊരു ജഡ്ജസ് അതൊരു ഇതാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ വുഡ് ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യാൻ തുടങ്ങി. വുഡ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ മീഡിയം മാറ്റിയിട്ട് ഞാൻ മെറ്റലിലോട്ട് ചേർന്നു. മെറ്റലും വുഡും കൂടെ ആയി, പിന്നെ രണ്ടും കൂടെ ഒരു മീഡിയം ചേർത്ത് അതുപോലെ മെർജ് ചെയ്ത് പോകത്തക്ക വേണം വുഡും മെറ്റലും കൂടെ ഇപ്പോൾ ചെയ്യുന്നത്. എന്ത് പണിയായുധങ്ങളാണ് മാഡം ഉപയോഗിക്കുന്നത്? എല്ലാം ഈ കാർവ് ചെയ്യുന്ന ടൂൾസ് എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. മെറ്റലും ഹാമറും ചിസിലും ഇതെല്ലാം വേണം നമുക്ക്. എല്ലാ അതിൻ്റേതായിട്ടുള്ള ടൂൾസ് ഉണ്ട്, അതെല്ലാം യൂസ് ചെയ്യണം. പിന്നെ വെൽഡിങ് ഞാൻ ചെയ്യുമ്പോൾ വെൽഡർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെൽഡിങ് എല്ലാ സെറ്റും ഞാൻ എൻ്റെ സ്വന്തമായിട്ടുണ്ട്. അങ്ങനെ വെൽഡിങ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് ഒരു പോളിഷിങ് ചെയ്യും. ഇതെല്ലാം ഫൈനൽ. അതൊരു വലിയ ലോങ് പ്രോസസ്സിങ് ആയി കോപ്പർ വുഡ് സ്കൾപ്ചർ ചെയ്യാനായിട്ട്. അതെ. ഇപ്പോൾ ഈ സ്കൾപ്റ്റിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ടല്ലോ, തോട്ട് പ്രോസസ്സ് മുതൽ എൻഡ് ഫിനിഷിങ് പോയിന്റിലെത്തി നിൽക്കുന്ന വിവിധ ഘട്ടങ്ങളുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടൊന്ന്. ഫസ്റ്റ് ഞാൻ ഒരു റഫ് ഡ്രോയിങ് ചെയ്യും. അത് ഈ പറഞ്ഞ പോലെ ഡ്രോയിങ്ങിൽ നിന്ന് ഒത്തിരി ഞാൻ എൻ്റെ മീഡിയ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുമ്പം ആ ഡ്രോയിങ് അങ്ങ് എൻ്റെ മനസ്സിലേ ഉള്ളൂ. പിന്നെ ചെയ്ത് വരുമ്പോൾ ഒരു വുഡാണേലും എൻ്റെ കൈ കിട്ടിക്കഴിയുമ്പം എനിക്കത് എങ്ങനെയോ എൻ്റെ മനസ്സ് വരും. ഏത് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എൻ്റെ ഡ്രോയിങ് പോലല്ല ചെയ്യുന്നത്. മിക്കതും ഒത്തിരി കുറേ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതും മെറ്റലും കൂടെ ചെയ്യുമ്പോൾ മെറ്റൽ കൈ കിട്ടുമ്പോൾ ഇതിനെ മെർജ് ചെയ്തതുപോലെ മെറ്റലും ചെയ്തു തുടങ്ങും. അതിനെ ഒരു ഇതൊന്നും പറയാൻ പറ്റത്തില്ല, അപ്പോൾ തോന്നുന്ന പോലെ ചെയ്യുക. ഇത് കോപ്പറാണ്, കോപ്പറാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ഉണ്ടാക്കി വെൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഈ ഷേപ്പ് കൊണ്ടുവരണം, അത് ഓരോ പീസ് വേണമെങ്കിൽ കാർഡ്ബോർഡേ നമുക്ക് വെട്ടാം. കാർഡ്ബോർഡ് വെട്ടിയിട്ട് ആ കാർഡ്ബോർഡ് വെച്ച് വേണം. കോപ്പർ വളരെ എക്സ്പെൻസീവ് മീഡിയമാണ്, അത് വെട്ടുമ്പം ഒട്ടും വേസ്റ്റ് ആകാതെ കാർഡ്ബോർഡ് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഷേപ്പ് ഇങ്ങനെ വെട്ടിയെടുക്കാൻ. ഈ ഷേപ്പ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ വരച്ചു കൊടുത്തേ പറ്റൂ, നമ്മൾ തന്നെ വരച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട്. ഏതായാലും അത് കഴിഞ്ഞ വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ ഒരു പെട്ടെന്ന് ഞാൻ വരച്ചു കൊടുക്കും. അത് കാർഡ്ബോർഡേ വെട്ടിയിട്ട് കോപ്പർ വെട്ടത്തുള്ളൂ. കോപ്പർ വെട്ടി കഴിയുമ്പോഴത്തെ നെക്സ്റ്റ് പ്രൊസീജിയർ ഇങ്ങനെ വെൽഡ് ചെയ്ത് ഈ റോഡ് വെച്ച് കണ്ടോ, ബ്രാസ് റോഡായത്, ഇത് വെച്ച് വെൽഡ് ചെയ്ത് ബോർഡർ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് ഇതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഫൈനൽ ടച്ചിനാണ് നമ്മളിത് വാഷ് ചെയ്ത് ഇതുപോലെ ഇതെല്ലാം വാഷ് ചെയ്യുന്നതിന് മുമ്പത്തെ ഉള്ള പ്രോസസ്സിങ്ങാണ്. വാഷ് ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് ദിസ് റിസൾട്ട്. ആസിഡ് വാഷ് കഴിയുമ്പോൾ, ആസിഡ് വാഷ് കഴിഞ്ഞിട്ട് ഒരു തിന്നർ അടിക്കുക അതിന് പുറത്ത്. ആ തിന്നർ അടിക്കുന്നതിന് മുൻപായിട്ട് ഈ ബാക്ക് സൈഡിൽ കൂടെ നമ്മുടെ വെൽഡിങ് നീഡിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യണം ഈ ഭാഗം. അത് ഒരു വളരെ ശ്രദ്ധിച്ച് ഹീറ്റ് ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ കോപ്പറിൽ വരുന്ന ഡിഫറെൻ്റ് കളേഴ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ ചൂടാക്കും, പുറവശം ചൂടാക്കുമ്പോൾ കിട്ടുന്ന ഡിഫറെൻ്റ് കളേഴ്സാണിത്. അങ്ങനെ ഒരു നല്ലൊരു കളേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അത് അങ്ങനെയാണ് ഈ കളർ ചെയ്യുന്നത്. ഏത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മാഡത്തിന് ദ പെർഫെക്റ്റ് വർക്ക് എന്ന് തോന്നിയിട്ടുള്ളത്? അത് ഒരു വർക്ക് ചെയ്യുമ്പോൾ എല്ലാം അങ്ങനെ തോന്നിയാലും, പക്ഷേ പിന്നെയും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ അതിനാണ് ഞാൻ പിന്നെ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ പെർഫെക്റ്റായിട്ട് ഒരെണ്ണം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പെർഫെക്റ്റ് ആകുന്നത്. ഓരോ സ്റ്റേജിലും ഓരോ വർക്കാണ്. അങ്ങനെ ചില വർക്ക് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളതുണ്ട്, ചിലത് അത്ര തൃപ്തിയല്ലാത്തതുകൊണ്ട് അത് ഞാൻ ഡിസ്ട്രോയ് ചെയ്തിട്ട് വേറെ ചെയ്യാറുമുണ്ട്.
എനിക്ക് എൻ്റെ തൃപ്തിയായ വർക്കേ ഞാൻ പബ്ലിഷ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, എൻ്റെ വർക്ക് തരക്കേടില്ല, അല്ലെങ്കിൽ അത് എനിക്ക് തൃപ്തിയാണ്, അത് ഞാൻ ധൈര്യത്തോടുകൂടി എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാ എക്സിബിഷനും എൻ്റെ വൺ മാൻ ഷോ രണ്ടു മൂന്നുണ്ടായിരുന്നു, മദ്രാസിലുണ്ടായിരുന്നു. പിന്നെ ചോളമണ്ഡലം ഡേയ്സാണ്, ഞാൻ ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജിലെ മെമ്പറാണ്. അപ്പം ഞങ്ങൾ പല ഗ്രൂപ്പ് ഷോ ഉണ്ടാകും, ഇൻഡിവിജ്വലായിട്ട് കാണും. പിന്നെ എല്ലാ എക്സിബിഷനും എനിക്ക് എക്സിബിറ്റ് ചെയ്യണമെന്നാണ്. ഐ മീൻ ഡൽഹി, ബോംബെ, കൽക്കട്ട, ഇവിടെ എല്ലാം ഓരോ എക്സിബിഷനും എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ശരി, ഈ കെ സി എസ് പണിക്കർ സാറിൻ്റെയും ചോളമണ്ഡലം വില്ലേജിൻ്റെയും ഇൻഫ്ലുവൻസ്, ഒരു എന്താ പറയുക, മോട്ടിവേഷൻ എത്രത്തോളമായിരുന്നു മാഡത്തിൻ്റെ? കെ സി എസ് പണിക്കർ ആർട്ടിസ്റ്റുമാരെല്ലാം കൂടെ ചേർന്ന്, അതായത് ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുമാർ അന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് ടു മേക്ക് മണി. അപ്പോൾ പുള്ളിക്കൊരു ഐഡിയ ഞങ്ങൾക്ക് തന്നത്, നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്ത് പണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മെയിൻ ഒന്നി പെയിൻറ്റിങ് ആയിരിക്കും അല്ലെങ്കിൽ സ്കൾപ്ചറായിരിക്കും, അതിന് യു ക്യാൻ യൂസ് ഇറ്റ്, ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പണം ഒത്തിരി വേണം, സ്കൾപ്ചറൊക്കെ ധാരാളം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യല്ല, വർക്ക് മീഡിയം ഇസ് എക്സ്പെൻസീവ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് കെ സി എസ് പണിക്ക് ഞങ്ങൾ ആദ്യത്തെ പുള്ളിയുടെ ഐഡിയ ഇങ്ങനെ എല്ലാ ജോയിൻ്റായിട്ട് ലാൻഡ് വാങ്ങിച്ച് ചോളമണ്ഡലത്തിൽ ഒരു ആർട്ടിസ്റ്റ് വില്ലേജാക്കി കൊണ്ടുവരാനായിരുന്നു. അതേപോലെ കുറേ നല്ല ആർട്ടിസ്റ്റുമാർ, ടാലൻറ്റഡ് ആയിട്ടുള്ള പെയിൻറ്റേഴ്സിനെയും സ്കൾപ്ചേഴ്സിനെയും സിലക്ട് ചെയ്യുകയും ചെയ്തു, കൂടാതെ അതിന് ജോയിൻ ചെയ്തവരുമുണ്ട്. അങ്ങനെ ആദ്യം ഒരു 40 ആയിരുന്നു തോന്നുന്നു ഞങ്ങൾ മെമ്പേഴ്സ്. പിന്നെ കുറേ പേര് വിട്ടുപോയി, കുറേ പേര് ഫോറിൻ കൺട്രിയിൽ പോയി, കുറേ പേരൊക്കെ ഇപ്പം വളരെ ഓൾഡായ കുറേ പേരൊക്കെ ഞങ്ങളെ വിട്ടുപോയവരുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴും സ്റ്റിൽ ഇറ്റ്സ് റണ്ണിങ് വെരി വെൽ, 50 years കഴിഞ്ഞു ഞങ്ങളുടെ. അതുകൊണ്ട് അതൊരു വലിയൊരു ഇതാണ് കെ സി എസ് പണിക്കരുതെന്ന്. അതുപോലെ കെ സി എസ് പണിക്കരുടെ മകനും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ഒരു സ്കൾപ്റ്ററായിട്ട് പോലും ഞാൻ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാതിരിക്കുമോ അത് എക്സിബിഷന് അയച്ചില്ലെങ്കിൽ എന്നെ അന്നേരം തന്നെ എന്നെ ഫോഴ്സ് ചെയ്ത് അതിനു വേണ്ടി തയ്യാറാക്കുമായിരുന്നു. അങ്ങനെ ഹോൾ ഫാമിലി വാസ് സപ്പോർട്ടിങ് എല്ലാ ആർട്ടിസ്റ്റുമാരെയും. എത്ര പീസസ് ആണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്? എത്ര എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്? എക്സിബിഷൻസ് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഞാൻ തന്നെ ഒരു 3-4 വൺ മാൻ ഷോ നടത്തിയിട്ടുണ്ട്. പിന്നെ കൂടാതെ ഗ്രൂപ്പ് ഷോ ധാരാളം ഉണ്ട്. 52 വർക്ക്സ് എൻ്റെ ഇമേജസ് ഉണ്ട്, അതിൽ കുറേയൊക്കെ വിറ്റുപോയി, പല നല്ലൊരു പങ്ക് വിറ്റുപോയിട്ടുണ്ട് എൻ്റെ അത്. പിന്നെ കൂടാതെ ഇപ്പോൾ ഒരു 10-17 എണ്ണം പുതിയതായിട്ട് ചെയ്തത് എനിക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. വർക്കുകൾ കൂടുതലായിട്ടും എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ മ്യൂസിയങ്ങളിലാണ് എൻ്റെ വർക്ക് ധാരാളം പോയിട്ടുണ്ട്. മൈസൂർ, ബാംഗ്ലൂർ, ഡൽഹി, അവിടെ എല്ലാ മ്യൂസിയത്തിൽ എൻ്റെ വർക്കുകൾ കാണാൻ പറ്റും. ചോളമണ്ഡലത്തിലുണ്ട്, ഞങ്ങളുടെ മ്യൂസിയത്തിലുണ്ട് വർക്ക്. ഇംഗ്ലണ്ടിലെല്ലാം ബയേഴ്സിൻ്റെ ധാരാളം ഉണ്ട്, എൻ്റെ അമേരിക്കയിലും ഉണ്ട് എനിക്ക് ബയേഴ്സ്. അവിടെ എല്ലാം ധാരാളം പേര് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് വലിയ ഹ്യൂജ് സ്കൾപ്ചേഴ്സ് അല്ല, മീഡിയം സൈസ് ഓഫ് സ്കൾപ്ചേഴ്സ് അവർ സാധാരണ വാങ്ങാറുണ്ട്. മാഡം, ഒരു സ്കൾപ്ചർ ചെയ്യുമ്പോൾ എന്താണ് പ്രധാന ഒരു ഇൻഫ്ലുവൻസ്, എന്താണ് ഒരു മോട്ടിവേഷൻ ചെയ്യാനായിട്ട്? ഇതൊരു കഥ എഴുതുന്ന പോലെയാണ്, ഒരു സംഗതി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എനിക്കെന്തെങ്കിലും ഒരു നേച്ചറുമായിട്ട് ഇഷ്ടമാണ് എപ്പോഴും. അപ്പോൾ അത് കണക്ട് ചെയ്താണ് ഞാൻ ചെയ്യാറുള്ളത്. വുഡിൽ തുടങ്ങുകയാണെങ്കിൽ അത് വന്ന് അവസാനിക്കുന്നത് മെറ്റലിലായിരിക്കും, മനസ്സിലായി? വുഡ് ഒരു ഇമേജ് ചെയ്തു, അതിനോട് ചെയ്ത് പോകുന്ന പോലെ മെറ്റലും കുറച്ച് രണ്ടും കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ അതിനകത്ത് പക്ഷിയും മൃഗങ്ങളും ഹ്യൂമൻ ഫിഗറും ഒക്കെ കാണും. എനിക്ക് ഹ്യൂമൻ ഫിഗർ വളരെ ഇഷ്ടമാണ്, കാരണം എൻ്റെ കൂടെ ആദ്യകാലത്ത് ചോളമണ്ഡലത്തിൽ ഒത്തിരി ഫിഷർ വുമൺ ഉണ്ടായിരുന്നു, അവരെന്നെ വളരെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം വളരെ സിമ്പിൾ ആൾക്കാരാണ്, ലവിങ് നേച്ചറാണ്, സോഫ്റ്റ് ആൾക്കാരാണ് അവർ. അപ്പോൾ അവരെ എനിക്ക് ആ അവരുടെ ഡ്രസ്സും ഇതുമെല്ലാം ആയിട്ട് എൻ്റെ സ്റ്റൈലില് അവരെ ധാരാളം സ്കൾപ്ചറിൽ അവരെ ഫിഷർ വുമനെ കാണാൻ പറ്റും. ഫിഷ് എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ്, ആ ഫിഷിനെ പല രൂപത്തിൽ കാണാൻ പറ്റും. ബേർഡ്സ് എനിക്കിഷ്ടമാണ്. ഞാൻ എയർപോർട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു ഹോൺ ബില്ലാണ്, അത് നമ്മുടെ കേരള ബേർഡാണല്ലോ ഹോൺബിൽ. ഹോൺബില്ലിനെ ഞാൻ ചെയ്തിട്ടുണ്ട്.
എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ഒരു ശില്പത്തെ ആസ്വദിക്കേണ്ടത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും ആർട്ടിനോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ആര് ചെയ്താലും, ഞാൻ കണ്ടിട്ടുണ്ട് എക്സിബിഷൻ വരുന്നവരും ടൈം എടുത്ത്, ചിലരങ്ങ് പെട്ടെന്ന് കണ്ടുപോകും, ചിലരെന്താന്ന് ചോദിക്കുന്നവരുണ്ട്, ചിലരത് ടൈറ്റിൽ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കുന്നവരുണ്ട്, അതിൻ്റെ ഇവിടെ ഉണ്ട്, ആ കൃഷി ഇവിടെ ഉണ്ട്, അല്ല ഒരു ലേഡി ഇവിടെ ഉണ്ട്, അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട്. പിന്നെ എല്ലാവരുടെയും ഈ റെഗുലറായിട്ട് വരുന്നവരുണ്ടല്ലോ, ബയേഴ്സ് നല്ല അറിവുള്ളവരായിരിക്കും, അവർക്ക് നന്നായിട്ട് അറിയാം എന്താ ചെയ്യുന്നതെന്നുള്ളത്. അല്ലാതെ റെഗുലറായിട്ട് എക്സിബിഷൻ കാണാൻ വരുന്നവർ, കുറേ എക്സിബിഷൻ കണ്ടു കഴിയുമ്പോൾ അവർക്ക് എന്താ ചെയ്യുന്നതും, ഓരോ ആർട്ടിസ്റ്റുമാരുടെ വർക്ക് എങ്ങനെയാണ്, ഓരോ ആർട്ടിസ്റ്റുമാരുടെ സ്റ്റൈൽ എങ്ങനെയാണ്, അവർ തന്നെ മനസ്സിലാക്കിയെടുക്കും. മാഡത്തിൻ്റെ ശില്പത്തിൽ എന്താണ് ആ ഒരു മാജിക്കൽ ടച്ച്, അല്ലെങ്കിൽ അനില ജേക്കബിന്റെ കയ്യൊപ്പ് എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടോ? അങ്ങനെ ഒരു സ്റ്റൈൽ ഇല്ല, എന്റെ ഓൺ സ്റ്റൈൽ എന്ന് പറയാത്രേ ഉള്ളൂ, അതാ എന്റെ കയ്യൊപ്പ്. മീഡിയത്തിനേക്കാൾ ഉപരി ഒരു എന്തെങ്കിലും ഒരു ടച്ച് അറ്റ്ലീസ്റ്റ് ബയേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ മാഡത്തിന്റെ. ബയേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒരു ആർക്കും കാണാത്ത ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിയ ഞാൻ സ്കൾപ്ചർ ചെയ്യുന്നുള്ള കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. പ്രഗത്ഭരായ കലാകാരന്മാരുടെ കൂടെ മാഡം പ്രവർത്തിച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒക്കെ അനുഭവം എന്താണ്, അതിന്റെ ഒരു റിച്ച്നെസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം? ഒരു ക്യാമ്പിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലാ ഇപ്പൊ ഒരു 10 പേര് കാണും, കുറെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാവും, കുറെ നമ്മുടെ കേരളക്കാരുണ്ടാവും, മദ്രാസിൽ നിന്നുണ്ടാവും, ഡിഫറെന്റ് പ്ലേസിൽ നിന്ന് കാണും. പക്ഷെ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. അവരുടെ വേ ഓഫ് ഡൂയിങ് ഇസ് സോ ഡിഫറെന്റ് ദാൻ, നമ്മൾ എന്താ വിചാരിക്കും, നമ്മുടേതിനേക്കാളും വ്യത്യാസം. അതൊരു സ്റ്റഡിയാണ്. അപ്പൊ കൂടുതൽ ക്യാമ്പ് സ്കൾപ്ചറിനും പെയിന്റിങ്ങിനും അത്യാവശ്യമാണ്. നമ്മുടെ കേരളത്തിലെ യങ്സ്റ്റേഴ്സിന് അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ക്യാമ്പ് നടത്തുക, പെയിന്റിങ് ധാരാളം ഇവിടെ നടത്തുന്നുണ്ട്. നമ്മുടെ ഇവിടുന്ന് പിന്നെ റിട്ടയറായിട്ട് പോയ 2-3 പേരുണ്ട്. ഫ്രാൻസിസ്, മിസ്റ്റർ ഫ്രാൻസിസ് ചെയർപേഴ്സൺ ആയിരുന്നു ഞാനുള്ള കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ പുഷ്പരാജ് സാറ്, അങ്ങനെ പലരും ഉണ്ട്. ഇപ്പം ഒരു മുരളി, മിസ്റ്റർ മുരളിയാണ് ഇപ്പോൾ ഉള്ളത്. അവരെല്ലാം ഇതേപോലെ തന്നെ യങ്സ്റ്റേഴ്സിനെ ഇങ്ങനെ നല്ലോണം എൻകറേജ് ചെയ്യുന്നവരാണ്. അതേസമയത്ത് ഓൾഡ് സ്കൾപ്ചേഴ്സിനെയും, അവർ സീനിയർ ആയിട്ടുള്ള സ്കൾപ്ചേഴ്സിനെയും അവർ എൻകറേജ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ പൊതുവെ ഈ രംഗത്ത് കുറവാണല്ലോ, മാഡത്തിന് എന്താണ് തോന്നുന്നത്, എങ്ങനെ അവർക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും? സ്ത്രീകൾ വളരെ കുറവായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പൊ. പക്ഷെ കുറെ പേര് മുൻപോട്ട് വന്നിട്ടുണ്ട്. വർഷ അതിലൊരു നല്ലതായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പിന്നെ ഒരു അജിത ഉണ്ട്. അങ്ങനെ 2-3 പേര് ഞാൻ ഈ അഹല്യ ക്യാമ്പിൽ വെച്ച് മീറ്റ് ചെയ്തവര്, അവര് ഒരുമാതിരി നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഹാർഡ് വർക്കിംഗ് ആണ് അവർ, തന്നെ ക്രനായിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടു. അധികം ഹെൽപ്പേഴ്സ് ഒന്നും ഇല്ലാതെ അപ്പൊ അവർക്ക് മുൻപോട്ട് വരാൻ പറ്റും. പക്ഷെ എല്ലാരും കുറെ കഴിയുമ്പോ അങ്ങ് അതിന് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നതാണോ എന്തേലുമൊക്കെ കാരണങ്ങൾ, പലരും എന്നോട് പറഞ്ഞിട്ടുള്ള കാരണങ്ങള്, ഒന്നാമത് എക്സ്പെൻസീവ് മീഡിയമാണ്, അത് പണത്തിന്റെ കാര്യം, അത് വളരെ ശരിയാണ്. പക്ഷെ ഇപ്പൊ കമ്പ്യൂട്ടർ പോലെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ദേ ക്യാൻ മേക്ക് മണി ഔട്ട് ഓഫ് ഡൂയിങ് സം അതർ വർക്ക്, എന്നിട്ട് അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടാലൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതൊരു എക്സ്ക്യൂസ് അല്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും, അത് ധൈര്യമായിട്ട് പറയാൻ കഴിയും എനിക്ക്. അപ്പൊ ഈ മുന്നോട്ട് പോകണം, ഒരുപാട് ഈ വുമൻ മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ കേരളത്തില്, ശില്പകലയിലോ അതിനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കലയിലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ മാഡം, അതിലെങ്ങാനും പങ്കെടുത്തിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും ശില്പകല വളരെ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നവരുണ്ട്. നിവേദിത എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട്, അവളിവിടെ പോസ്റ്റൽ കാർഡ് ഞങ്ങളുടെ സ്കൾപ്ചർ ചെയ്തപ്പോൾ വന്നിരുന്നു, അവരുടെ വർക്ക് കണ്ടു. അവർ വളരെ ഇതായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഉണ്ട് കുറച്ച് പ്രായമുള്ള ആണ്, 2 വലിയ മക്കളുണ്ട്. അവരെപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഏത് ടൈമിലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ നമുക്കൊരു എക്സ്ക്യൂസ് പറയാം, അതുകൊണ്ട് പറ്റില്ല, ഇതുകൊണ്ട് പറ്റില്ല. പക്ഷേ അത് നമ്മളാ വിചാരിക്കേണ്ടത്, നമ്മളെ കൊണ്ട് സാധിക്കും, നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം,
ഒരു ഇതിൽ എത്തണമെന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് മുൻപോട്ട് പോകും. ഒരു നിശ്ചയം വേണം അതിന്. മാഡത്തിന്റെ എല്ലാ വർക്കിലും ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട്, മുന്നോട്ട് പോകണം എന്ന് തന്നെ ആശയം കൊടുത്തുകൊണ്ട്. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ, കൂടെ ഈ ശില്പത്തിനെ കുറിച്ച്? ഞാൻ തന്നെ മുൻപോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാ, പുറകോട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ ചെയ്യുന്ന വർക്കിൽ ഒരു മൂവ്മെന്റ്സ് ഉള്ളതായിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു വുഡ് എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ആ പക്ഷിയാക്കണം തോന്നി, പക്ഷി പറന്നു പോകുന്ന പോലെ കാണിക്കണമെന്നുള്ളൊരു എൻ്റെ ഇമാജിനേഷനിൽ അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയത്. അതനുസരിച്ച് ഞാൻ ഈ മെറ്റൽ ചെയ്തപ്പം മൂന്ന് റോയൽ വുമണിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, റോയൽ. അത് അവര് മൂന്ന് പേരും ഈ പക്ഷിയുടെ പുറത്ത് യാത്ര ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ മുന്നേ ചോദിച്ചതുപോലെ ഒരു സാധാരണക്കാരന് ഒരു ശില്പത്തെ ആസ്വദിക്കാൻ, ഇതുപോലൊരു സൃഷ്ടിയെ ആസ്വദിക്കാനായിട്ട് എങ്ങനെയാണ് റോയൽ റൈഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കുമായിരിക്കും. റോയൽ റൈഡ് എന്ന് എഴുതി വെക്കുമ്പോൾ അതുകൂടെ ഒരു ഞങ്ങൾ എപ്പോഴും ഒരു ടൈറ്റിൽ ഇടും, ആ ടൈറ്റിൽ വായിച്ചിട്ട് എന്താ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. എല്ലാ സൃഷ്ടിക്കും ഒരു പേര് കൊടുക്കാറുണ്ട്. ആ പേര് മുന്നേ തന്നെ അതിനെ കുറിച്ച് ഇല്ല, എല്ലാം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്റെ മനസ്സിൽ തോന്നും ഒരു ടൈറ്റിൽ ഇടണമെന്ന് തോന്നും. അതിനകത്ത് എന്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യും, അല്ലെ എന്റെ മക്കൾ ഹെൽപ്പ് ചെയ്യും, അങ്ങനെ രണ്ടുമൂന്ന് പേരുടെ ഇതനുസരിച്ച് ടൈറ്റിൽ. ടൈറ്റിൽ ഇടാത്ത എന്തെങ്കിലും സൃഷ്ടികളുണ്ടോ? ഇല്ല, ടൈറ്റിൽ ഇല്ലാത്ത സൃഷ്ടികളില്ല. എല്ലാത്തിനും ഒരു മീനിങ് ഉണ്ട്, മറ്റുള്ളവർ മനസ്സിലാക്കി കൊടുക്കാനാണ് ഞങ്ങൾ ടൈറ്റിൽ ഇടുന്നത്. അതുകൂടാതെ മനസ്സിലാക്കാൻ വേണ്ടിയവർക്ക് ചോദിക്കുക, ഞങ്ങൾ എക്സിബിഷൻ ഞങ്ങൾ തന്നെ കാണുമല്ലോ അവിടെ, അപ്പൊ ചോദിച്ച് മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. അപ്പം മനസ്സിലാക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നതെന്നല്ലാണ്, നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നതെന്നല്ലാണ്. ടൈറ്റിൽ നിന്നൊക്കെ മിക്കവാറും ഇപ്പത്തെ ആൾക്കാരൊക്കെ വളരെ ഇന്റലിജന്റ്, അവര് മനസ്സിലാക്കിക്കോ. ഒരു എക്സിബിഷൻ എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? എപ്പോഴും ഒരു ഗ്യാപ്പ് നല്ലതാണ്. ഒരു കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോഴൊരു 10-15 പീസ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുന്നത് നല്ലതാണ്. അതിനോടകം നമ്മൾ സ്കെച്ച് ചെയ്ത് ധാരാളം സ്കെച്ച് ചെയ്താലേ ഒരു ഇമേജ് എനിക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. ആ ഇഷ്ടപ്പെടുന്ന മാത്രമേ ഞാൻ ചിലപ്പം ചെയ്യാൻ തുടങ്ങത്തുള്ളൂ. അതും മീഡിയം വരുമ്പോഴത്തേക്കും ഞാൻ വ്യത്യാസമാക്കും. വുഡ് കൈ കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ ഡ്രോയിങ് എല്ലാം മാറും, അതേപോലെ തന്നെ മെറ്റൽ കിട്ടിക്കഴിയുമ്പോൾ മാറും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സിബിഷൻ കഴിയുമ്പോൾ അതിന്റെ ക്രിറ്റിസിസവും അതിന്റെ റിസൾട്ടും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ അടുത്ത എക്സിബിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ആ ഒരു പഴയ എക്സിബിഷനിൽ നിന്നുള്ള ഒരു എനർജി ഉൾക്കൊണ്ടിട്ടല്ലേ നമ്മൾ അടുത്ത എക്സിബിഷന് വേണ്ടിയിട്ട്? അങ്ങനെയില്ല, എല്ലാ ഓരോവർക്കും ഓരോരുത്തർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ എന്റെ ഇതിൽ തന്നെ വീണ്ടും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ചിലപ്പം സബ്ജക്റ്റ് എല്ലാം മാറ്റിയാൽ ചെയ്യുക, ചിലപ്പം അങ്ങനെയൊക്കെ ഉള്ളു. ഒരു ശില്പ കലാവിദഗ്ധ അല്ലായിരുന്നെങ്കിൽ മറ്റ് ഏത് ഫീൽഡിലായിരുന്നേ മാഡത്തിന്റെ? നല്ലൊരു ഹൗസ് വൈഫ് ആയേനെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന കൂടുതൽ കുക്കിംഗ് ഇഷ്ടമാണ് എനിക്ക്. അത് ശരി. അപ്പൊ അത് ഒരു ഹോബിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പെയിന്റിങ് ഞാൻ അന്നേ വിട്ടത് കൊണ്ട് ഞാൻ പിന്നെ അധികം ശ്രമിച്ചിട്ടില്ല. ഇതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്കൾപ്ചറുണ്ട്. എങ്ങനെയാണ് രണ്ടിനും സമയം കണ്ടെത്തിയിരുന്നത്? കാരണം ഇത് അത്രയും ഡെഡിക്കേഷനും സമയം ഒക്കെ വേണ്ടെന്നുള്ള ഒരു ആ സമയത്ത് വലിയ കുക്കിംഗ് ഒന്നും കാണത്തില്ല വർക്ക് ചെയ്ത് തുടങ്ങിയാല്. അത് കഴിഞ്ഞ ഒരു ബ്രേക്കിന് ഞാൻ ചിലപ്പോൾ പല ഡിഷും പല സംഗതികളും റെസിപ്പീസ് ട്രൈ ചെയ്യാറുണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ കൂടെ അധികം ചെയ്യാൻ പറ്റത്തില്ല, ഒരു സംഗതി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എപ്പോഴും എൻ്റെ തലയുടെ ഒരു സ്കൾപ്ചർ ചെയ്യാൻ തുടങ്ങി അതിനെപ്പറ്റിയുള്ളതായിരിക്കും. അതെങ്ങനെ മുൻപോട്ട് കൊണ്ടുവരാൻ പറ്റും, അതേതെല്ലാം വിധത്തിൽ എത്രയും നല്ലതാക്കാൻ പറ്റും, ഇതെല്ലാമേ ഉള്ളു ആ ചിന്തയാണ്. അത് രാത്രി കിടക്കുമ്പോഴും എല്ലാം ആ ഒരു ഇത് ഉണ്ടാവും എൻ്റെ മനസ്സിൽ കൂടെ വരും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ല അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ദൈവീകമായിട്ടുള്ളൊരു സ്പർശം എല്ലാം നമുക്ക് ദൈവം തന്ന ഒരു ടാലന്റേ ഉള്ളൂ. നമ്മളുണ്ടായപ്പോൾ ഒരു ടാലന്റ് ഇല്ലല്ലോ ഉണ്ടാവുന്നത്. പിന്നെ അത് ദൈവം തന്നെ, ദൈവത്തിന്റെ ഒരു നിശ്ചയമാണ്. അത് ഞാൻ നല്ലത് ധാരാളം വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ല പെയിന്റിങ്ങിന് പോയി ഞാനിങ്ങനെ ഒരു സ്കൾപ്ചറായിട്ട് തീരുന്നു. അപ്പൊ അത് പെയിന്റിംഗ് അല്ല ദൈവം ഉദ്ദേശിച്ച്, എന്നെ കൊണ്ട് ഉദ്ദേശിച്ച സ്കൾപ്ചർ ചെയ്യാണ്. അതിന്റെ എന്തെങ്കിലും മോട്ടിവേഷൻ വർക്കുകൾ വന്നിട്ടുണ്ട്? ബിബ്ലിക്കലായിട്ടുള്ള ചെയ്തിട്ടുണ്ട് ഞാൻ.
ലാസപ്പർ ചെയ്തിട്ടുണ്ട് പെയിന്റിങ്ങിൽ, അതുപോലെ ക്രൈസ്റ്റിൻ്റെ ഒരു ഒരു പ്രീസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വേൾഡ് അവാർഡിന് തന്നെ സെലക്ട് ചെയ്തൊരു പിന്നെ ഇമേജ് ആയിരുന്നു. ഒരു ക്രോസ് ഇട്ട് ഒരു പ്രീസ്റ്റ് എന്നും പറഞ്ഞൊന്ന് അത്. പക്ഷെ ആ എനിക്ക് ആ ചാൻസ് പ്രായം കുറവായതുകൊണ്ട് കിട്ടിയില്ല. ഏതൊരു കലാകാരിക്കും കലാകാരനും വേണ്ടുന്നുള്ള ക്വാളിറ്റി എന്താണ്? വർക്ക് ചെയ്യുമ്പോൾ ധാരാളം ക്ഷമ വേണം. ക്ഷമയോടുകൂടി സാവകാശത്തെ മൈൻഡ് വളരെ ക്ലിയർ ആയിരിക്കണം. മൈൻഡ് വേറൊന്നും അധികം ചിന്തയില്ലാതെ മനസ്സ് നല്ല ശാന്തമായിട്ടിരുന്ന് എൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒത്തിരി ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുമ്പോൾ കാമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം എനിക്കിഷ്ടപ്പെടുന്നു. നല്ല വലിയ ശബ്ദ ബഹളങ്ങളൊന്നും എനിക്ക് ഇഷ്ടമുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് ക്വയറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അധികം ശബ്ദങ്ങളൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏത് കാര്യം ചെയ്യുന്നുവോ അതിൽ തികഞ്ഞ അച്ചടക്കവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കും. ഇത്രയും വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച അനില ജേക്കബിന് ദൂരദർശന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ അതിഥിയായിട്ട് ക്ഷണിച്ച ദൂരദർശന് നന്ദി പറയുന്നു.